നമസ്കാരം, ഞാൻ അജയ് സ്റ്റീഫൻ എന്ന് വന്നിരിക്കുന്ന രണം എന്ന ചിത്രത്തിൻ്റെ സ്നീക്ക് പീക്ക് 2 ഇന്ന് റിലീസായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ്. ഈ ചിത്രത്തിൻ്റെ പോസ്റ്റർ ആയാലും ഫസ്റ്റ് സ്നീക്ക് പീക്ക് ആയാലും ഇൻ്റർനെറ്റിൽ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. പൃഥ്വിരാജിൻ്റെ ഒരു വേറെ ലെവൽ മൂവിയാണ് നമ്മളിതിലൂടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നിർമ്മൽ സഹദേവാണ്. ഹേജൂഡിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇൻഡിവിജ്വൽ ഡയറക്ഷൻ മൂവിയാണിത്. ഈ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 90 കാലഘട്ടങ്ങളിലാണ് ഈ ചിത്രത്തിൻ്റെ കഥ നടക്കുന്നത്. അമേരിക്കയാണ് പ്രധാന ലൊക്കേഷൻ. ടു ബി പ്രിസൈസ്, ഡിട്രോയിറ്റ് എന്ന നഗരത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ കഥ നടക്കുന്നത്. 90 കാലഘട്ടങ്ങളിൽ അവിടെയുണ്ടായിരുന്ന ശ്രീലങ്കൻ തമിഴ് ഗ്യാങ്, അവിടുത്തെ ഒരു വലിയൊരു ഗ്യാങ് ഗ്രൂപ്പായിരുന്നു. അവരുടെ പേര് വെൽവെട്ടി തുറൈ ഗ്യാങ് എന്നാണ്. അപ്പോൾ അവരെ ബേസ് ചെയ്തിട്ട് ഉള്ളൊരു റിയൽ ലൈഫ് ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ട് എടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ് രണം. എന്തായാലും ഇതിൻ്റെ സ്നീക്ക് പീക്ക് 2 റിയാക്ഷൻ നമുക്കൊന്ന് നോക്കാം, എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നാറുണ്ടോ? എന്ത് ജോലി, ഈ ജീവിതം, ഞാൻ ഒന്നും. ജീവിച്ചു തീർക്കേണ്ട ജീവിതം സ്വയം തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ താൻ മാത്രമല്ല ഞാനും ഇന്നൊരു ഉണ്ടാവില്ലായിരുന്നു. You like what you do? Like I said, sometimes you don't have a choice. Superb. Superb, Nacha, superb. എനിക്ക് തോന്നുന്നു സ്നീക്ക് പീക്ക് 1-നേക്കാളും ഫാർ 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 ബെറ്റർ ആയിട്ട് സ്നീക്ക് പീക്ക് 2 തോന്നുന്നു. 1 ഇറങ്ങിയപ്പോൾ അതായിരിക്കും ഏറ്റവും അടിപൊളി എന്ന് വിചാരിച്ചത്. ഇപ്പോൾ 2-ാമത്തെ ഇറങ്ങിയപ്പോൾ കിട്ടില്ല, കിട്ടില്ല എന്ന് വെച്ചാൽ വേർഡ്സ് ഇല്ല പറയാനായിട്ട്. അത്ര സൂപ്പറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഏറ്റവും അവസാനം കാണിച്ച ക്ലിപ്പ് 1-ൻ്റെ കണ്ടിന്യൂവേഷനാണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല, ഐ തിങ്ക് സോ. പിന്നെ ഈ പടം ഭയങ്കര ഹൈപ്പിൽ വരുന്നൊരു പടമാണ്. കിട്ടില്ലൻ പടമാവാനായിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, പൃഥ്വിരാജ് ഇതിനു മുൻപും ഇതുപോലെ ഹൈ എക്സ്പെക്റ്റേഷൻ വന്ന കുറച്ച് സിനിമകൾ അത്രയ്ക്ക് ഇങ്ങോട്ട് ബോക്സ് ഓഫീസിൽ ഹിറ്റായില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടിയാൻ ആയാലും അതല്ല ഇവിടെ ആയാലും അതുമല്ല സിറ്റി ഓഫ് ഗോഡ് അതായാലും ഡബിൾ ബാരലിലെ പൃഥ്വിരാജ് എനിക്ക് തോന്നുന്നു ഗസ്റ്റ് അപ്പിയറൻസ് ആയിരുന്നു. അതെ, മറ്റ് ഈ പറഞ്ഞ മറ്റ് 3 ചിത്രങ്ങളാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഹൈപ്പിൽ വന്നതായിരുന്നു, ബട്ട് ബോക്സ് ഓഫീസിൽ വേണ്ടത്ര വിജയിച്ചില്ല. പക്ഷേ രണം ഒരിക്കലും അങ്ങനെ ആവരുതെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. കിഡിലൻ ആയിട്ടുണ്ട് ഇതിൻ്റെ സ്നീക്ക് പീക്ക് 2. ഇനി ഇതിൻ്റെ ട്രയലറും അതുപോലെ തന്നെ ടീസറും ഒന്നും ഇനി റിലീസ് ചെയ്യണമെന്ന് തോന്നണില്ല എനിക്ക്, എൻ്റെ ആവശ്യമുണ്ടെന്ന് തന്നെ തോന്നണില്ല. കാരണം അത്രമാത്രം ഹൈപ്പ് ഇതിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു 100% എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ചിന്തിക്കേണ്ടാവുക. എന്തായാലും പടത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. തീർച്ചയായിട്ടും ഒരു അടിപൊളി പടമായിരിക്കും രണം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ദാറ്റ്സ് ഇറ്റ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ റിയാക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ, നല്ലൊരു ദിവസമാവട്ടെ.